നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിനെതിരെ ഞെട്ടിക്കുന്ന തീരുമാനവുമായി സുപ്രീം കോടതി. സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്താൻ കേന്ദ്രത്തിന് അധികാരമില്ലെന്ന് തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി. അന്തർ സംസ്ഥാന സഹകരണ സംഘങ്ങൾ, കേന്ദ്രഭരണ പ്രദേശത്തെ സഹകരണ സംഘങ്ങൾ എന്നിവയിൽ മാത്രമേ കേന്ദ്രത്തിന് നിയമനിർമ്മാണം നടത്താനാകൂവെന്ന് സുപ്രീം കോടതി തറപ്പിച്ച് പറഞ്ഞു. മറ്റുള്ളവ സംസ്ഥാന വിഷയമാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് 2012 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതിയുടെ ഒരു ഭാഗം ഗുജറാത്ത് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. 2013 ആ വിധിക്കെതിരെ കേന്ദ്രം നൽകിയ അപ്പീലാണ് സുപ്രീം കോടതി ഇപ്പോൾ തീർപ്പാക്കിയിരിക്കുന്നത്. സഹകരണത്തിന് കേന്ദ്ര സർക്കാർ പ്രത്യേക മന്ത്രാലയം ഉണ്ടാക്കുകയും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അതിനെ എതിർക്കുകയും വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. സഹകരണം സംസ്ഥാന വിഷയമാണെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഭരണഘടനാ ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന പാർട്ട് 9B പൂർണ്ണമായും റദ്ദാക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ അന്തർസംസ്ഥാന സഹകരണ സംഘങ്ങൾ, കേന്ദ്രഭരണ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലനിൽക്കുമെന്ന് സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് ഭൂരിപക്ഷ വിധിയിൽ വ്യക്തമാക്കുകയുണ്ടായി. ഒരു സംസ്ഥാനത്തിനകത്ത് മാത്രം പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളുടെ കാര്യത്തിൽ കേന്ദ്രം ഇടപെടരുതെന്ന് മുഖത്തടിച്ച് പറഞ്ഞിരിക്കുകയാണ്. ജസ്റ്റിസ് RF നരിമാൻ, ജസ്റ്റിസ് BR ഗവായ് എന്നിവരാണ് ഭൂരിപക്ഷ വിധി എഴുതിയത്. എന്നാൽ 97-ാം ഭരണഘടനാ ഭേദഗതി പൂർണ്ണമായും റദ്ദാക്കണമെന്നും കേന്ദ്രത്തിന്റെ അപ്പീൽ തള്ളുന്നതായും ജസ്റ്റിസ് KM ജോസഫിന്റെ ഭിന്നവിധിയിൽ വ്യക്തമാക്കി. ഭരണസമിതി അംഗങ്ങളുടെ എണ്ണം, അംഗങ്ങൾക്കെതിരായ ശിക്ഷാ നടപടി, പിരിച്ചുവിടാനുള്ള വ്യവസ്ഥകൾ, ഓഡിറ്റിംഗ് തുടങ്ങിയ വിഷയങ്ങളാണ് റദ്ദാക്കപ്പെട്ട പാർട്ട് 9B വരുന്നത്. സഹകരണ സൊസൈറ്റികളുടെ കാര്യത്തിൽ നിയമമുണ്ടാക്കാൻ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരത്തിൽ കടന്നു കയറുന്നതാണോ ഭരണഘടനാ ഭേദഗതി എന്നാണ് സുപ്രീം കോടതി പരിശോധിച്ചത്. സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് നേരിട്ടോ അല്ലാതെയോ കൈകടത്തുന്നതല്ല ഭേദഗതിയെന്ന് കേന്ദ്രം വാദിക്കുകയുണ്ടായി. സഹകരണ സൊസൈറ്റികൾ കൈകാര്യം ചെയ്യാൻ രാജ്യമൊട്ടാകെ ഏകീകൃത സംവിധാനം ഉണ്ടാക്കാനാണ് ലക്ഷ്യമിട്ടതെന്നും സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണത്തിനുള്ള അധികാരം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.